നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ശക്തമായ മഴയും നാശനഷ്ടവും തുടരുന്നു. മഴക്കെടുതിയിൽ രണ്ട് മരണം. പാലക്കാട് കോട്ടേക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് ഷട്ടർ തുറന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകി, ഗതാഗതം തടസ്സപ്പെട്ടു. തൂതപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തിരുവേഗപ്പുറ പാർക്കിൽ വെള്ളം കയറി. പട്ടാമ്പി താലൂക്കിലും മാത്തൂർ മങ്കര പഞ്ചായത്തുകളിലും മരം വീണ വീടുകൾക്ക് നാശനഷ്ടം. ശക്തമായ കാറ്റിൽ മലമ്പുഴയിലെ വിനോദസഞ്ചാരികൾ എത്തുന്ന ചെക്ക്ഡാമിലേക്ക് മരം കടപുഴകി വീണു. നഗരസഭാ പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി തൃശൂരിൽ അറസ്റ്റിൽ. എടപ്പാടി പളനിസ്വാമി സർക്കാരിൽ ഗതാഗതമന്ത്രിയായിരുന്ന വിജയഭാസ്കറിനെയാണ് തമിഴ്നാട് CBCID തൃശൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തെ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭയും റെയിൽവേയും തമ്മിൽ ധാരണയായി. നഗരസഭാ ചെയർമാനും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം AE സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ധാരണയിലെത്തിയത്. കാലതാമസമില്ലാതെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമല കുഴിയോട് നിവാസികൾ. പ്രദേശത്ത് ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മഴക്കാലം തുടങ്ങിയതിനുശേഷം മേഖലയിൽ കാട്ടാനകളെത്തുന്നത് ഇതാദ്യം. ആടയാഭരണങ്ങളില്ലാതെ കരിവീരചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ട് കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയൂട്ടിൽ പങ്കെടുത്തത് 65 ഗജവീരന്മാർ. കർക്കിടകം പിറന്നു. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. രാമായണശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രത്യേക പൂജകളും നടന്നു. കനത്ത മഴയെ അവഗണിച്ചും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് വടക്കഞ്ചേരി കോട്ടേക്കാടിൽ കനത്ത മഴയിൽ വീട് ഇടിഞ്ഞുവീണ് അമ്മയും മകനും മരിച്ചു. കോട്ടേക്കാട് കോടക്കുന്ന് വീട്ടിൽ പരയത്തനായ ശിവന്റെ ഭാര്യ 53 വയസ്സുള്ള സുലോചന, മകൻ 32 വയസ്സുകാരൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഒറ്റമുറി വീട്ടിലായിരുന്നു കിടപ്പ് രോഗിയായ സുലോചനയും മകൻ രഞ്ജിത്തും കഴിഞ്ഞിരുന്നത്. ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയുമായിരുന്നു. രാത്രിയിൽ വീടിന്റെ പിൻഭാഗത്തെ ചുവർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇവർ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇടിഞ്ഞു വീണത്. എന്നാൽ അപകടം സംഭവിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല. രാവിലെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതേ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിൽ പലയിടത്തും മരം വീണതിനെ തുടർന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. തൂതപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തിരുവേഗപ്പുറ പാർക്കിൽ വെള്ളം കയറി. ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. പട്ടാമ്പി പാലത്തിന്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണിത്. ഇരുകരയും മുട്ടിയതോടെ കുത്തൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ നീരൊഴുക്കിനെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കണ്ണിലെ കൂടുതൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 27 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തിരുമറ്റക്കുട രണ്ടാം വാർഡിൽ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട് മരം വീണ് തകർന്നു. തൃത്താല 6 വാർഡിൽ കണ്ണനൂരിൽ വിജയന്റെ വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മൂതല 7 വാർഡിൽ പെരുമുടിയൂർ നന്ദിനിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂരയുടെ ഒരു ഭാഗം ഭാഗികമായി തകർന്ന നിലയിലാണ്. എവിടെയും ആളപായമില്ല. തൂതപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് തിരുവപ്പുറയിലെ പാർക്കിൽ വെള്ളം കയറി. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ ഓടനൂർ പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ ഓടനൂർ പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. എല്ലാ മഴക്കാലത്തും ഓടന്നൂർ പതിപ്പാലത്തിന്റെ ഗതി ഇതുതന്നെയാണ്. കനത്ത മഴയോടൊപ്പം മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടർ ഉയർത്തിയതും പതിപ്പാലം കരകവിയാൻ പ്രധാന കാരണമായി. പതിപ്പാലം ഉയരം കൂട്ടി പുതുക്കിപ്പണിയുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിന് 15 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും പ്രഖ്യാപനങ്ങളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. അന്തരിച്ച KV വിജയദാസ് കോങ്ങാട് മണ്ഡലം MLA ആയിരുന്ന കാലത്ത് പതിപ്പാലം പുതുക്കിപ്പണിയാൻ സർക്കാർ 15 കോടി രൂപ അനുവദിച്ചതായി
പറളിയിലെ പൊതുനിരത്തുകളിൽ ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി കോങ്ങാട് എം എൽ എ ആയ ശേഷവും നടപടിയൊന്നുമായില്ല. പാലം നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകിട്ടിയില്ല എന്നാണ് കാരണം പറഞ്ഞത്. ഓരോ മഴക്കാലത്തും ദിവസങ്ങളോളം ജനം യാത്രാദുരിതത്തിലാവുന്നതും ഗതാഗതം നിലയ്ക്കുന്നതും പതിവ് കാഴ്ചയാണെന്നും അപ്പോഴൊക്കെ ജനപ്രതിനിധികൾ പതിവ് പല്ലവിയുമായി രംഗത്തെത്തുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ മുൻ എം എൽ എ ശ്രീമാൻ കെ വി വിജയദാസ് 15 കോടി രൂപ ഇവിടെ അനുവദിച്ചു എന്ന് വെച്ച് ബോർഡ് വെക്കുകയുണ്ടായി. ആ ബോർഡ് വെക്കുക മാത്രമല്ല അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരി ഇതിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുകയും സ്ഥലം വന്ന് അളക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ യാതൊരു കാര്യ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇവിടെ കണ്ടമാന ആളുകൾ പറളിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ആ വെള്ളം പാലം മൂടിക്കിടക്കുകയാണ്. ആ ഭാഗത്ത് പോകാനോ ഒരു സൗകര്യവും ഈ ഭരണകൂടം തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ കോട്ടായി. മങ്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും രണ്ട് നില വീട് തകർന്നു വീണു. മങ്കര കല്ലൂർ കാലടി വീട്ടിൽ എം കെ മധുസൂദനനും ഭാര്യ വിജയയും താമസിക്കുന്ന കൂറ്റൻ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം. വീടിന്റെ ചുമരിടിയുന്ന ശബ്ദം കേട്ടതോടെ ഇരുവരും ചേർന്ന് പുറത്തേക്കോടി രക്ഷപ്പെട്ടതോടെയാണ് വലിയ ദുരന്തം ഒഴിവാക്കാനായത്. രണ്ടു ദിവസത്തെ ഇന്നലെ രാത്രി 9:30 അങ്ങനെ വീണത്. ഞങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു, ഞങ്ങൾ ഓടി പുറത്തിറങ്ങുകയും ചെയ്തു. 15 വർഷം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മൺചുമർ കൊണ്ട് നിർമ്മിച്ച വീടാണിത്. വീടിന്റെ ചുമരും കഴുക്കോലും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിത്തു എന്നിവരും വീട് സന്ദർശിച്ചു. സർക്കാരിന്റെ ദുരിതാശ്വാസ സഹായ നിധിയിൽ നിന്നുള്ള സഹായധനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മങ്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വീടുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ലൈഫ് ലിസ്റ്റിലും PMAY ഒക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും സീനിയോറിറ്റി മറികടന്നുകൊണ്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം തന്നെ റിപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമസഭ കഴിഞ്ഞു, ലിസ്റ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് അത് കഴിയില്ല. മാത്രമല്ല തുച്ഛമായ ഒരു കാശ് കൊണ്ട് ഇത് കഴിയില്ല. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് AEA വെച്ച് വാല്യുവേഷൻ എടുത്തുകൊണ്ട് വില്ലേജ് മുഖാന്തരം കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ പത്രിപാല. 100 കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി MR വിജയഭാസ്കർ തൃശൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റിൽ. വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് CBCID അറസ്റ്റ് ചെയ്തത്. വിജയഭാസ്കർ കേരളത്തിലേക്ക് കടന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. അണ്ണാ DMK മുതിർന്ന നേതാവായ വിജയഭാസ്കർ കഴിഞ്ഞ എടപ്പാടി പളനിസ്വാമി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. പ്രകാശ് എന്നയാളുടെ കരൂരിലുള്ള ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രിയടക്കമുള്ള 8 പേർ ശ്രമിച്ചെന്നാണ് കേസ്. വിജയഭാസ്കറുടെ ഒപ്പം ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. PG വിലങ്ങന്നൂരിലെ വാടക വീട്ടിൽ നിന്നും തമിഴ്നാട് CBCID ആണ് പിടികൂടിയത്. PG പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ തൃശൂർ. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമലയിലെ കുഴിയോട നിവാസികൾ. പാറയിൽ വീട്ടിൽ വിനോദിന്റെയും അയൽവാസികളുടെയും പുരയിടത്തിലാണ് ഇന്ന് പുലർച്ചെയോടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. ആനകൾ ഇറങ്ങുന്നതോടെ തൂമാനം വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവരും റബ്ബർ വെട്ട് തൊഴിലാളികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നത്. വലിയ രണ്ട് ആനകളാണ് ഇന്ന് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ കൊമ്പനാനാണ്, വലിയ കാൽപ്പാടാണ്. രണ്ട് ആന ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വേനലേക്കും 2 ആന വന്നു. തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കൊടുത്ത് വരികയുണ്ടായി. അവിടെ പോയി നൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുറെ വാഴ കവുങ്ങൊക്കെ നശിപ്പിക്കുകയുണ്ടായി. ഇത് ഭയങ്കരമാണ്. ഇവിടെ കുട്ടികളതിനൊക്കെ പുറത്ത് വിടാനും സ്കൂളിൽ പോകാനും ഇതായി. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ വന്നിട്ട് പ്ലാവ് കുത്തിമറിച്ചിട്ടുണ്ട്. മേഖലയിൽ സൗര തൂക്കുവേലി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം ഇങ്ങുമെത്തിയില്ല. ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവേലി സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും ഒന്നും നടന്നിട്ടില്ല. മേഖലയിലെ തുടർച്ചയായുള്ള കാട്ടാനാക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ ഒഴുക്കിൽപ്പെട്ടു. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് 4 പേരെയും കരക്കെത്തിച്ചു. ചിറ്റൂർ പ്രദേശത്തെ പ്രാദേശിക ജോലികൾക്കായി എത്തിയ മൈസൂർ സ്വദേശികളാണ് ഒഴുക്കിൽപ്പെട്ടത്.
തമിഴ്നാട് നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഇവർ ചിറ്റൂർപ്പുഴയിലെ ആലാംകടവ് ഭാഗത്ത് കുളിക്കാനിറങ്ങിയ നേരം പുഴയിലെ വെള്ളവും ഒഴുക്കും ക്രമാതീതമായി ഉയർന്നതാണ് അപകടത്തിനിടയാക്കിയത്. ആളിയാർ ഡാം തുറക്കുമെന്നും കരയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും തമിഴ്നാട് ഇറിഗേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതറിയാതെ 3 പുരുഷനും 1 സ്ത്രീയുമാണ് പുഴയിലിറങ്ങിയത്. ഫയർഫോഴ്സ് ചിറ്റൂർ യൂണിറ്റാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭയും റെയിൽവേയും ധാരണയായി. നഗരസഭാ ചെയർമാൻ, റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം എഇ എന്നിവർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ധാരണയിലെത്തിയത്. ഇതോടെ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും തീരുമാനമായതായി ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ പാർക്കിംഗ് സ്ഥലത്തിനോട് ചേർന്നാണ് റെയിൽവേ ഡ്രെയിനേജ് നിർമ്മിച്ചിരിക്കുന്നത്. മഴ കനത്തതോടെ ചാലിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണെന്നാണ് നഗരസഭയുടെ വാദം. മാത്രമല്ല, മേളം തിയേറ്ററിന് അപ്പുറത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമാണ്. ഈ സാഹചര്യത്തിൽ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2 തവണ നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. മറുപടി ലഭിച്ചില്ല. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം എഇ അടക്കമുള്ള അധികൃതരും സ്ഥലം സന്ദർശിച്ചത്. 2 തവണ കത്ത് നൽകിയിട്ടും റെയിൽവേ ഒരു മറുപടി നൽകിയില്ലെന്നും ചെയർമാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ അഴുക്കുചാൽ നിർമ്മിക്കണമെന്നും അല്ലാത്ത പക്ഷം വെള്ളക്കെട്ട് രൂപപ്പെടുമെന്നും ചെയർമാൻ അധികൃതരോട് പറഞ്ഞു. ഡെവലപ്പാവണ്ടേ, മുമ്പോട്ട് പോകണ്ടേ കാര്യങ്ങൾ. ഇപ്പൊ ഇല്ല, ഇതിന്റെ വ്യാസം കൂട്ടാനുള്ള നടപടികൾ ചിലരും പറഞ്ഞു നോക്കൂ. അവർ ഇതിപ്പോൾ അത് സാർ അതൊന്നും ആലോചിക്കൂ. അല്ലാതെ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ വിടണമെന്നുള്ളതല്ല, നിലവിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം നിങ്ങളുടെ പണി കഴിഞ്ഞപ്പോൾ വെള്ളം കെട്ടിക്കും, അത് ഒഴിവാക്കാൻ എന്റെ മാർഗ്ഗമാണ്. അതിനാണ് നിങ്ങളെ എഞ്ചിനീയറിംഗിന്റെ വൈകല്യം. ശാസ്ത്രീയമായ രീതിയിൽ കുറച്ചുകൂടി ആഴത്തിൽ നിർമ്മിച്ചാൽ മാത്രമേ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നഗരസഭ റെയിൽവേയോട് ആവശ്യപ്പെട്ടു. അതേസമയം ഒരു കൽവർട്ട് നിർമ്മിച്ചാൽ പ്രശ്നം തീരുമെന്നും ഇതിനായി നഗരസഭ തന്നെ ഒരു കൽവർട്ട് നിർമ്മിക്കാൻ മുൻകൈ എടുക്കണമെന്നും റെയിൽവേ അധികൃതർ ചെയർമാനോടും ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കൽവർട്ട് നിർമ്മിക്കുന്നത് അത്ര ഉചിതമല്ലെന്നാണ് നഗരസഭയുടെ വാദം. കുറച്ചുകൂടി പരിശോധിച്ച ശേഷം നിലവിലെ അഴുക്കുചാൽ കുറച്ചുകൂടി ആഴത്തിൽ നിർമ്മിക്കണമെന്നാണ് നഗരസഭയുടെ വാദം. നിലവിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ റെയിൽവേയും നഗരസഭയും ഏറെക്കുറെ ധാരണയായതായി ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. മേളം തിയേറ്ററിന്റെ ആ പിൻഭാഗത്തായി ഒരുപാട് വീടുകളിലേക്ക് ഇന്ന് വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയും അതുപോലെ തന്നെ റെയിൽവേയുടെ എഇന്നുമായി അതുപോലെ റെയിൽവേ സൂപ്രണ്ടും ഉൾപ്പെടെ ഉള്ളവർ ചേർന്നുകൊണ്ട് സ്ഥലപരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നഗരസഭയും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് റെയിൽവേയും ചെയ്തുകൊണ്ട് ഇവിടെ ഈ മേളം തിയേറ്ററിന് പുറകുവശത്തുള്ള വീടുകളിലേക്കുള്ള വെള്ളം കയറിയത് ഒഴിവാക്കാം. റെയിൽവേ ബ്രിഡ്ജിന് സമീപം തള്ളിയ മാലിന്യം നീക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റെയിൽവേ അല്ല മാലിന്യം തള്ളിയതെന്ന് റെയിൽവേ അധികൃതർ ചെയർമാനെ അറിയിച്ചു. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ തന്നെ നീക്കം ചെയ്യണം. ഇതിന് നഗരസഭ ഉത്തരവാദിയായിരിക്കില്ലെന്നും ചെയർമാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഈ പ്രശ്നത്തിനും പരിഹാരം കാണാൻ നഗരസഭയും റെയിൽവേയും ഒരു ധാരണയിലെത്തിയതായി ചെയർമാൻ പറഞ്ഞു. ഈ വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തും ഏത് സഹകരണവും ഉണ്ടായിരിക്കും. ചെയർമാൻ എം കെ ജയപ്രകാശിനൊപ്പം കൗൺസിലർമാരായ ലക്ഷ്മണൻ, മുകുന്ദൻ, ജിഷ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനടുത്തുള്ള ചെക്കിടാം പാലത്തിനു സമീപം നിന്നിരുന്ന ആൽമരം കടപുഴകി വീണു. വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് നടത്തുന്ന ചെക്കിടാമിലേക്കാണ് മരം വീണത്. വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് നടത്തുന്ന ചെക്കിടാമിലേക്കാണ് മരം വീണത്. പകൽ സമയമായിരുന്നെങ്കിൽ ബോട്ട് സഞ്ചാരികൾ ഉണ്ടാകുമായിരുന്നു. റോഡിലേക്ക് വീഴാതിരുന്നതുകൊണ്ട് ഗതാഗതത്തിന് തടസ്സം നേരിട്ടില്ല. പാലക്കാട് നഗരം തിരക്കിൽപ്പെടാതിരിക്കാനായി കോഴിക്കോട് ഭാഗത്ത് നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. പരിസരത്തിനെയും അപകടം വരുത്തിവെക്കാവുന്ന തരത്തിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ മറിഞ്ഞുവീണ് അപകടമില്ലാതാക്കാൻ അവ മുറിച്ചു മാറ്റണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം.
ന്യൂസ് ബ്യൂറോ പാലക്കാട്. ആറ്റൂർ അസുരൻകുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് ജലനിരപ്പ് 8.8 മീറ്റർ ഉയർന്നതോടെയാണ് ആറ്റൂർ അസുരൻകുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനാൽ ഡാമിലേക്ക് ഇപ്പോൾ ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലും ചുഴലക്കരയിലെ താഴ്ന്ന പ്രദേശത്തും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം കുത്തിയൊലിച്ച് വരുന്നതിനാൽ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കെ വി രാമകൃഷ്ണൻ സ്മാരക കർഷക അവാർഡ് വിതരണം പാലക്കാട് നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം സെക്രട്ടറി സ്ഥാനത്തിരിക്കെ അധികാരിക്കു മുന്നിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ വ്യക്തിയാണ് കെ വി ആർ. ഉത്പാദനം, വിതരണം, സംഭരണം എന്നിവയിലെല്ലാം കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ജലകലണ്ടർ തയ്യാറാക്കുന്നതിലെ വിദഗ്ധത കെ വി ആറിനെ സ്വീകാര്യനാക്കി. എന്നും കർഷക പക്ഷത്ത് നിലയുറപ്പിച്ച കെ വി ആർ കർഷകർക്കായി ധീരമായ ചുവടുവയ്പ്പാണ് നടത്തിയതെന്നും ബിജു കൃഷ്ണൻ പറഞ്ഞു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി. കർഷക സംഘം നേതാക്കളായ എം ആർ മുരളി, സി കെ രാജേന്ദ്രൻ, എസ് സുഭാഷ് ചന്ദ്രബോസ്, സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, ജോസ് മാത്യു, ടി കെ നൌഷാദ്, പ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകൃഷി, ക്ഷീരകൃഷി, നാളികേരം, റബ്ബർ, സമ്മിശ്ര കൃഷി, കാർഷിക മാധ്യമ പ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. 1st സമ്മാനം നേടിയവർക്ക് 10,000 രൂപയും 2st സമ്മാനം നേടിയവർക്ക് 5,000 രൂപയുമാണ് സമ്മാനങ്ങൾ നൽകിയത്. കാർഷിക മാധ്യമ പ്രവർത്തനത്തിന് ഡോക്ടർ എൻ അജയൻ, ജോബ് ജോൺ ആലത്തൂർ, എസ് സിരോഷ പാലക്കാട് തുടങ്ങിയവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. എലിപ്പനി ബാധിച്ച ചികിത്സയിലായിരുന്ന ജിം ട്രെയിനർ മരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി 62 വയസ്സുള്ള സുരേഷ് ജോർജാണ് മരിച്ചത്. കോട്ടപ്പടി ജിംനേഷ്യത്തിലെ ട്രെയിനറായിരുന്നു. മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മിസ്റ്റർ കേരള എന്നീ പട്ടങ്ങൾ നേടിയിട്ടുള്ള സുരേഷ് പാവർട്ടി സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് സുരേഷ് ജോർജിന് എലിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. ന്യൂസ് ബ്യൂറോ തൃശൂർ. റോഡിന്റെ ശോചനീയാവസ്ഥ സൃഷ്ടിച്ച യാത്രാ ദുരിതം കത്തുപാട്ടിന്റെ ഇണത്തിൽ വകുപ്പ് മന്ത്രിക്ക് മുന്നിലെത്തിച്ച് അനങ്ങനടി പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം മേനക്കത്തിന്റെ വേറിട്ട പ്രതിഷേധം. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പ്രധാന പാതയിലെ കോതക്കുറിശി മുതൽ കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം നവീകരണ പ്രവൃത്തി നടത്തണമെന്നാണ് കത്തുപാട്ടിന്റെ ഇണത്തിൽ നൽകിയ നിവേദനത്തിലെ ആവശ്യം. എത്രയും ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി എന്ന് തുടങ്ങുന്ന പാട്ടിൽ റോഡിലെ യാത്രാ ദുരിതം അക്കമിട്ട് നിരത്തുകയാണ് ഇബ്രാഹിം മേനക്കം. എത്രയും ബഹുമാനപ്പെട്ട പ്രിയ റിയാസ് മന്ത്രി വായിക്കുവാൻ എഴുതുന്നു, ഏറെ പിരീഷത്താൽ അതിലേറെ രോഷത്താൽ കത്ത് കുറിച്ചിടുന്നു. വരികൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെ കത്തുപാട്ടാണെന്ന് തിരിച്ചറിഞ്ഞ സുഹൃത്ത് നെല്ലായ സ്വദേശി അൻസാർ തച്ചോത്ത് സ്റ്റുഡിയോ സംവിധാനത്തിൽ ഗാനമാലപിച്ച് റെക്കോർഡ് ചെയ്ത് നൽകി. വരികളും പാട്ടും ഇബ്രാഹിം സമൂഹ മാധ്യമം വഴി മന്ത്രിക്ക് അയച്ചു നൽകി. മനുഷ്യന്റെ നടുവൊടിയും കുഴിയാണിത്, അനുദിനം വീഴും ചിലർ തെന്നും ചിലർ ചാടി എണീറ്റിടും, വീണ്ടും അവർ വീഴും ജനം കാണും ഓരോ മുറിവും. റോഡിലെ കോതകൃഷി മുതൽ കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം കാൽനടയാത്ര പോലും ദുഷ്കരമാക്കും വിധം തകർന്നുകിടപ്പാണ്. വഴിയും കുഴിയും തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പ്രധാനപാത നവീകരണ പദ്ധതിയിലെ 2nd ഘട്ടത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിട്ടുണ്ട്. കോതകൃഷി മുതൽ കിഴൂർ റോഡ് വരെയുള്ള പ്രദേശത്ത് കാൽനട യാത്ര പോലും ദുസ്സഹമായൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ സംജാതമായിട്ടുള്ളത്. യുവജന സംഘടനകൾ, മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നിരവധി പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധികാരികളെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ട് പോലും ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി ഇതിനാവശ്യമായൊരു തുടർ നടപടികൾ സ്വീകരിക്കാൻ
ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ സഞ്ചരിക്കുന്നൊരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ്. ഈ പ്രദേശത്തെ കോതൂർശി മുതൽ കിഴൂർ റോഡ് സെൻട്രൽ വരെയുള്ള യാത്ര ഏറെ ദുസ്സഹമായൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പാട്ട് എഴുതുകയും പാട്ടിലൂടെ കലയിലൂടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള ഭാഗമാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. ഇതിൽ കോതകുരിശി മുതൽ കീഴൂർ റോഡ് വരെയുള്ള ഭാഗത്താണ് കടുത്ത യാത്രാ ദുരിതം. അതേസമയം കീഴൂർ റോഡ് കവല മുതൽ ചെർപ്പുളശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ടത്തിൽ വീതി കൂട്ടി നവീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക സർപ്പദിനത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ കിയോസ്കിൽ കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്നതിനുള്ള QR കോഡും സജ്ജീകരിച്ചിട്ടുണ്ട്. 600+ ആളുകൾ കിയോസ്കിലെത്തി പാമ്പിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒട്ടനവധി ആളുകൾ സർപ്പ ആപ്പ് ഡൌൺലോഡ് ചെയ്തു. നമസ്കാരം. എൻ്റെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർപ്പ ആപ്പെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൾ ഇട്ടുണ്ട്. ഇതിപ്പോൾ പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇതാണ്. ഇതിലൂടെ നമ്മൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേപോലെ പാമ്പ് പിടിക്കുന്ന കുറേ ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ അതേപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാനും നമ്മുടെ പരിസരങ്ങളിൽ ഇതേപോലെ പാമ്പതി കാണുകയാണെങ്കിൽ ഇതിലൂടെ നമ്മൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനമൊക്കെയാണ്. അനന്യ വിശ്വേഷ് എന്ന 13-കാരി ഹെർപ്പറ്റോളജിസ്റ്റ് സ്നേക് റെസ്ക്യൂ വിശദീകരിച്ചു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ എൻറ്റി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ, ഗ്രേറ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ. ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുനാഥനിൽ ആനയൂട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയൂട്ടിൽ പങ്കെടുക്കാനായി എത്തിയത് 65 ആനകൾ. കോരി ചുരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് 42-ാമത് വടക്കുനാഥൻ ക്ഷേത്രം ആനയൂട്ടിന് എത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പിടിയാനകളടക്കം 65 ആനകൾ ഊട്ടിനെത്തി. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. പന്ത്രണ്ടായിരത്തി 8 നാളികേരം, 2000 ശർക്കര, 2000 അവിൽ, 500 മലർ, 60 എള്ള്, 50 തേൻ, ഗണപതി നാരങ്ങ, കരമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ പഴം തുടങ്ങി 8 പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത്. 64 ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത്. ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട്, പുതുപ്പള്ളി കേശവൻ, കുഞ്ചു ആനയുണ്ട്, ഗുരുവായൂർ ദേവസ്വം നിന്ന് 7 ആനകളുണ്ട്. ഈ വർഷം 64 ആനകളാണ് പങ്കെടുക്കുന്നത്. ഇത് 42-ാമത്തെ വർഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് നടത്തുന്നത്. വെറ്റിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA, BJP സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂർ നഗരസഭയിലെ കാരക്കാട് തോട് കരകവിഞ്ഞ് വിരിപ്പ് കൃഷി ചെയ്ത 50 ഞാർപ്പാടങ്ങളിലേക്ക് വെള്ളം കയറി. കാരക്കാട് ആറാണിപ്പാടത്താണ് 1-ാം വിരിപ്പ് കൃഷി പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൂനത്തറയിൽ നിന്ന് വരുന്ന അജൈവ മാലിന്യങ്ങൾ തോട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് മൂലവും അനധികൃത കയ്യേറ്റം മൂലവും തോട് മലിനമായി കൊണ്ടിരിക്കുകയാണ്. തോട്ടിലേക്ക് കൂനത്തറയിലെ സ്വകാര്യ ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും സമീപത്തെ വീടുകളിലെയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം തോട്ടിലെ വെള്ളം മലിനമായി നിറവ്യത്യാസമുണ്ടായത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പാലക്കാട് ജില്ലാ കളക്ടർ, ഒറ്റപ്പാലം RDO എന്നിവർക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ തോട്ടിലെ വെള്ളം പാടത്തേക്ക് എത്തിയതാണ് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഈ വെള്ളത്തിൽ 100 ആളുകൾ കുളിക്കാനും വസ്ത്രമലക്കാനും കാർഷിക ആവശ്യത്തിനും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഷൊർണൂർ തടയണയിൽ ചെന്നു ചേരുകയും വാട്ടർ അതോറിറ്റി കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നതും വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതും
നൂറുകണക്കിന് പുതിയ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ കാലത്താണ് ബന്ധപ്പെട്ടവരുടെ കാരക്കാട് തോട് മലിനീകരണ വിഷയത്തിലെ നിസ്സംഗത. തോട്ടിലെ മാലിന്യങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണ ഫണ്ട് ഉപയോഗിച്ച് നഗരസഭ ശുചീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് സെന്റർ ഷൊർണൂർ. മഴ തുടങ്ങിയതോടെ ചളിക്കുളമായി പേരൂർ ഗുരുതിയംപറമ്പ് കനാൽ റോഡ്. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലുള്ള ഗുരുതിയംപറമ്പിന് സമീപത്തുകൂടി കടന്നുപോകുന്ന കനാൽ റോഡാണ് മഴ പെയ്തതോടെ ചളി നിറഞ്ഞത്. ഏകദേശം 60 കുടുംബാംഗങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. 1 കിലോമീറ്റർ ദൂരം പലയിടങ്ങളിലായി ചെളി കെട്ടിക്കിടപ്പുണ്ട്. വാഹനയാത്രക്കാർ സാഹസികതയിലാണ് കടന്നുപോകുന്നത്. അപകടത്തിൽപ്പെടുന്നവരുമുണ്ട്. 2 വർഷം മുൻപ് നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. കോറി വേസ്റ്റ് ഇട്ടെങ്കിലും സഞ്ചാരയോഗ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതരിൽ നിന്നും നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 5-6 വർഷമായി ഈ റോഡ് നിലവിൽ ഇതേപോലെ തന്നെയാണ്. ചളിയും വെള്ളവും കെട്ടി നിൽക്കുകയാണ്. 10-60 വീടുകളുണ്ട് ഈ ഭാഗത്ത്. കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. സ്കൂട്ടിയിൽ ചെറിയ കുട്ടികളും സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യമായി വീഴലും മേത്ത് ചളിയായാലും ഒക്കെ ആയിട്ട് ഞാൻ ഈ കാര്യം മെമ്പറിനെയും ഷാജിക്കാനെയും ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പരിഹരിക്കാമെന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ പത്രിപാല. മുതുതല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും രാമായണ പാരായണവും നടന്നു. ഔഷധക്കഞ്ഞിയും ഭക്തർക്ക് വിതരണം ചെയ്തു. മുതുതല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിനായി എത്തി. രാമായണ പാരായണവും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്തു. ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ് ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണം നടത്തുക. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. കനത്ത മഴയിലും കാറ്റിലും ആത്തൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പെയ്ത ശക്തമായ മഴയിൽ പഞ്ചായത്തിലെ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പല്ലഞ്ചാത്തന്നൂർ താമരച്ചിറ ലക്ഷ്മിയമ്മയുടെ ഓടിട്ട വീടിന് മുകളിൽ കരിമ്പന കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൂടാതെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പെയ്ത മഴയിൽ 11-ാം വാർഡിൽ പല്ലഞ്ചാത്തന്നൂർ വെമ്മറംകോട് വസന്തകുമാരിയുടെ 45 വർഷം പഴക്കമുള്ള ഓടിട്ട വീടും തകർന്നു വീണു. തിങ്കളാഴ്ച രാത്രി 11-ന് ശേഷമാണ് സംഭവം. മൺചുമരിൽ നിർമ്മിച്ച വീടാണിത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് വസന്തകുമാരി. തകർച്ചയിലായിരുന്ന വീട് പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഇവർ. വീട് തകർന്നടിഞ്ഞതോടെ പട്ടികജാതിക്കാരായ വസന്തകുമാരിയും മക്കളും താമസിക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായിരിക്കുകയാണ്. കൂടാതെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കനത്ത മഴയെ അവഗണിച്ചും രാവിലെ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ജനങ്ങൾ. വിശേഷാൽ പൂജകളും നടന്നു. കർക്കിടക മാസത്തിലെ ആനയൂട്ടും ഗജപൂജയും വെള്ളിയാഴ്ച നടക്കും. കർക്കിടകം 1 രാമായണ മാസ ആരംഭം കുറിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ, ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കർക്കിടക മാസം രാമായണ മാസമായിക്കൊണ്ട് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മാത്രമല്ല ജനങ്ങളൊക്കെ തന്നെ ഭക്തർ ഒന്നിച്ച് വന്ന് പരസ്പരം കാണാനും തൻ്റെ ഭക്തിയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളെ സന്ദർശിക്കാനും കഴിയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ, ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ മുതൽക്ക് രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 38 വ്യാഴാഴ്ച മുതൽക്ക് മറ്റ് പരിപാടികൾ, വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം എന്നുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വർഷവും 30 കർക്കിടകം 38 വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ട്, അതുപോലെ മഹാഗണപതി ഹോമം ഒക്കെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടത്താനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത്. കാലവർഷം കനത്തതോടെ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിൽ വെള്ളം കയറി. പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭ 18-ാം വാർഡ് ചുടുവാലത്തൂർ വെസ്റ്റിലാണ് മഴ ശക്തമായതോടെ വിവിധ വീടുകളിൽ വെള്ളം കയറിയത്. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനം റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതുവഴി ഇരുചക്രവാഹനങ്ങളിൽ എത്തുന്നവരും കാൽനടയാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടായി ഓടനൂരിൽ തണൽ അയൽക്കൂട്ട സംഗമവും നൂതന സംരംഭങ്ങളെക്കുറിച്ചുള്ള സെമിനാറും നടത്തി. ചടങ്ങിൽ തണൽ അയൽക്കൂട്ടം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. തണൽ സംസ്ഥാന കോർഡിനേറ്റർ ഷിഹാബ് കൊല്ലം നൂതന പ്രവർത്തന രീതികൾ പരിചയപ്പെടുത്തി. സുധീർ സ്വാഗതവും താഹിറ നന്ദിയും പറഞ്ഞു. നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞു
70,000 ആളുകൾ നമ്മുടെ മൊബൈൽ ആപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ ഓടന്നൂർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും കേരളത്തിലെ ഏതോ ഒരു ജില്ലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അയൽക്കൂട്ട സംവിധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പൂജകളും കർക്കിടക ബലികർമ്മങ്ങളും നടന്നു. കനത്ത മഴയും വകവയ്ക്കാതെ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നിരവധി ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. ക്ഷേത്രം പൂജാരി ഗോദശർമ്മ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് രാമായണ മാസാചരണ പൂജകൾ നടന്നത്. ബലികർമ്മ പൂജകൾക്ക് ആചാര്യൻ PR മണികണ്ഠൻ നേതൃത്വം നൽകി. ക്ഷേത്ര ദർശനത്തിനെത്തിയ എല്ലാ ഭക്തർക്കും പ്രഭാതഭക്ഷണവും നൽകുന്നുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് രാമു ചാത്തനാത്ത്, സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, ട്രഷറർ TG സുരേന്ദ്രൻ, മാനേജർ MA രാജു തുടങ്ങിയവർ പറഞ്ഞു. August 15 നാലമ്പല തീർത്ഥയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്നും ഇതുകൂടാതെ August 11 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രാമായണ ക്വിസ് മത്സരവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും വിപുലമായ രീതിയിലുള്ള അന്നദാനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് നല്ല തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോയത്. ഉള്ള ദിവസങ്ങളിൽ ജൂലൈ 31 ഔഷധ സേവാ ദിനമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഔഷധം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വാണിയംകുളം പുലാചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ശശിമേനോൻ മങ്ങാട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഗണപതി ഹോമം, ചുറ്റുവിളക്ക് തുടങ്ങിയ വഴിപാടുകളും നടന്നു. ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട്. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണത്തിന്റെയും ഔഷധക്കഞ്ഞി വിതരണത്തിന്റെയും ഉദ്ഘാടനം ക്ഷേത്ര മാനേജർ KP സുരേന്ദ്രൻ നിർവഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ഭരണസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ നവീകരണ സമിതി പ്രസിഡന്റ് M വാസുദേവൻ നായർ അധ്യക്ഷനായി. ക്ഷേത്ര നവീകരണ സെക്രട്ടറി MK വിജയൻ സ്വാഗതം പറഞ്ഞു. രാമായണ മാസാചരണ ഉപസമിതി കൺവീനർ VV വേണുഗോപാലൻ മേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേവസ്വം ക്ലർക്ക് ഉദയകുമാർ, ട്രസ്റ്റി ബോർഡ് മെമ്പർ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മുള്ളൂർക്കര ഇരുന്നിലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കനത്ത മഴയെ അവഗണിച്ച് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് 100 ഭക്തജനങ്ങൾ. ക്ഷേത്രം പൂജാരി രാജീവിന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ പൂജകൾ നടന്നത്. കർക്കിടകം 1 മുതൽ 32 ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടക്കുന്നത്. രാവിലെ 7 മുതൽ 11 വാസന്തി ഉണ്ണികൃഷ്ണൻ, കുമാരി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുക. രാമായണ പാരായണം കൊണ്ട് നാടിനും വീടിനും ഭക്തജനങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കൂടാതെ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിലിരുന്ന് രാമായണം പാരായണം ചെയ്യാനുള്ള സൗകര്യവും ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. രാമായണ പാരായണത്തിനായി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ തുടങ്ങിയവർ പറഞ്ഞു. സ്ഥിരമായിട്ട് രാമായണം വായനയുണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ദിവസം പോലും മുടങ്ങാതെ. രാമായണ മാസം മാത്രമല്ല, എല്ലാ ദിവസവും ഇവിടെ രാമായണ വായനയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമദേവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതിന് പുറമേ ഇപ്പോൾ ഇന്ന് രാമായണം കർക്കിടമാസം 1 മുതൽ കർക്കിടം 32 മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം. ധാരാളം ഭക്തജനങ്ങൾ വായിക്കാനും വായന കേൾക്കാനും പ്രസാദത്തിൽ പങ്കുചേരാനും ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴയും നാശനഷ്ടവും തുടരുന്നു. മഴക്കെടുതിയിൽ 2 മരണം. പാലക്കാട്, കോട്ടേക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് തൃത്താല, വെള്ളിയാങ്കല്ല് ഷട്ടർ തുറന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകി, ഗതാഗതം തടസ്സപ്പെട്ടു. തൂതപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തിരുവേഗപ്പുറ പാർക്കിൽ വെള്ളം കയറി. പട്ടാമ്പി താലൂക്കിലും മാത്തൂർ മങ്കര പഞ്ചായത്തുകളിലും മരം വീണ വീടുകൾക്ക് നാശനഷ്ടം. ശക്തമായ കാറ്റിൽ മലമ്പുഴയിലെ വിനോദസഞ്ചാരികളെത്തുന്ന ചെക്ക് ഡാമിലേക്ക് മരം കടപുഴകി വീണു. നഗരസഭാ പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി.
വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി തൃശൂരിൽ അറസ്റ്റിൽ. എടപ്പാടി പളനിസ്വാമി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്ന വിജയഭാസ്കറിനെയാണ് തമിഴ്നാട് CBCID തൃശൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തെ അഴുക്കുചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരസഭയും റെയിൽവേയും തമ്മിൽ ധാരണയായി. നഗരസഭാ ചെയർമാനും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം AE സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ധാരണയിലെത്തിയത്. കാലതാമസമില്ലാതെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമല കുഴിയോട് നിവാസികൾ. പ്രദേശത്ത് ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മഴക്കാലം തുടങ്ങിയതിനുശേഷം മേഖലയിൽ കാട്ടാനകളെത്തുന്നത് ഇതാദ്യം. ആടയാഭരണങ്ങളില്ലാതെ കരിവീരചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ട് കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയൂട്ടിൽ പങ്കെടുത്തത് 65 ഗജവീരന്മാർ. കർക്കിടകം പിറന്നു, ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. രാമായണശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി, പ്രത്യേക പൂജകളും നടന്നു. കനത്ത മഴയെ അവഗണിച്ചും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.